ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ നിതീഷ് കുമാറിനെ ക്ഷണിച്ചു എൻ ഡി എ സഭാകക്ഷി നേതാവായി നിതീഷ് കുമാറിനെ തന്നെയാണ് തെരഞ്ഞെടുത്തത് ബി ജെ പിയാണ് നിതീഷ് കുമാറിന്റെ പേര് നിർദ്ദേശിച്ചത് ഉപമുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ സുശീൽ കുമാർ മോദി തുടരും ആ രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ നാളെ സുശീൽ കുമാറിന് നാലാമൂഴമാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ പുതിയ സ്ഥാനമേറ്റെടുക്കൽ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയത് ബി ജെ പി ഏതെങ്കിലും ഘട്ടത്തിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നത് തടയുമെന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തള്ളുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയല്ലേ ഇപ്പോൾ നിതീഷ് കുമാറിനെ ബി പിന്തുണച്ചിരിക്കുന്നത് അരുൺ തീർച്ചയായിട്ടും നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് വളരെ ഗുണകരമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത് ബി ജെ പി ആണ് നിതീഷ് കുമാറിനെ നിർദ്ദേശിച്ചത് എന്നതാണ് ഏറെ ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യം ജെ ഡി യുവിൻ്റെ നിയമസഭാ കക്ഷി യോഗമായിരുന്നു ഇന്ന് രാവിലെ ആദ്യം ചേർന്നത് ഈ ജെ ഡി യുവിൻ്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാവായിട്ട് ജെ ഡി യുവിൻ്റെ സഭാനേതാവായിട്ട് നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തു തുടർന്നാണ് എൻ ഡി എ ഘടക കക്ഷികളുടെ നിയമസഭാ കക്ഷിയോഗം ചേർന്നത് ആ നിയമസഭാകക്ഷിയോഗത്തിൽ നിതീഷ് കുമാറിൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു അതേസമയം തുടർന്ന് ബി ജെ പിയുടെ നിയമസഭാ കക്ഷിയോഗം ചേർന്നിട്ടുണ്ട് ഈ നിയമസഭാ കക്ഷിയോഗത്തിൽ ഒരു ഉപമുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള ചില അവ്യക്തതകൾ ഉണ്ടായിട്ടുണ്ട് കാരണം സുശീൽ കുമാർ മോദി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല അതുകൊണ്ട് നിയമസഭാ കക്ഷി നേതാവായിട്ട് മറ്റാരെയെങ്കിലും തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ പേര് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപനേതാവായ ആരെങ്കിലും ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകേണ്ടതാണ് ഒരു കീഴ്വഴക്കം പക്ഷേ എന്താണ് കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ചില അഭ്യൂഹങ്ങൾ ഒക്കെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ സുശീൽ കുമാർ മോദിക്ക് ഈ ഘട്ടത്തിലും കേന്ദ്ര ഡൽഹിയിലേക്ക് വരാനായിട്ടുള്ള ഒരു താല്പര്യമുള്ള ആളാണ് എന്ന് മനസ്സിലാകുന്ന വിധത്തിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭ്യൂഹം നിലനിൽക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ സുശീൽ കുമാർ മോദിയുടെ പേര് തന്നെയാണ് ഉപമുഖ്യമന്ത്രി പദത്തിൽ ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത് അരുൺ ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്